ഏതാണ്ട് ഉറച്ചതുപോലെയാണ് അമ്മായി. പേര് ഫാത്തിമ. ആ, എം എ ബി എഡൊക്കെയാണ്. ആ, ഞാൻ വിളിക്കാം എന്നാ അമ്മായി. ഇൻഷാല്ലാ. ശരി അമ്മായി. ഹലോ, ഞാനിതാ ഉള്ളൂ, ഹൃദയസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പള്ളിയുടെ മുന്നിലുണ്ട്. നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? ആ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അളിയാ? പോലീസ് പിടിച്ചു. നമ്മുടെ ഷുക്കൂറിന്? ആ, ഓനെ തന്നെ. എന്തിനാ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി, ഞാനിതാ എത്തിയ അളിയാ. പിന്നെ ആരാന്നാ പറഞ്ഞത്? ജ്യേഷ്ഠനാ. എന്താ പണി? ഞാൻ ഗൾഫിലാ സാറേ. അതാ കുഴപ്പം. നാട്ടിലെ അനിയന്മാർ കഴിഞ്ഞാടാൻ ഗൾഫിലുള്ള ഇക്കമാർ ഇങ്ങനെ കാശയച്ചു കൊടുക്കും. ഇവനിവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? ആൽബത്തിന്റെ മറവിൽ പെൺവാണിഭം. നാളത്തെ പത്രങ്ങളിലേ അനിയന്റെ പടമടക്കം വരും. കുറച്ചു കാലമായി ഞങ്ങളീ ഗ്യാങ്ങിനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കേരളം മുഴുവൻ പടർന്നു കിടക്കുന്ന വലിയൊരു റാക്കറ്റിന്റെ കണ്ണിയാണ് ഇവൻ. മൊബൈലിൽ പലരുടെയും ഫോട്ടോസ് എടുക്കുക, അത് മോർഫ് ചെയ്ത് നെറ്റിൽ വിടുക, അങ്ങനെ പല പല ലീലാവിലാസങ്ങളുണ്ടേ. കൂടുതൽ അറിയണമെങ്കിലേ ഇതാ ഇവന്റെ മൊബൈല്. ഇക്കോ ഒന്ന് കണ്ടു നോക്ക്. കംപ്ലീറ്റ് മറ്റവനാ നീലൻ. അവൻ പെട്ടുപോയതാണെന്നാ തോന്നണേ. കുടിക്ക്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന സാധനം അത്. ഇസ്ലാമിന് ഇത് അറാമാ, പക്ഷെ ഒളിച്ചും പാത്തും നമ്മുടെ ആൾക്കാരൊക്കെ അത് കുടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അന്യന്മാരുണ്ടാകുമ്പോ എങ്ങനെ കുടിക്കാണ്ടിരിക്കുക അല്ലേ? എന്റെ അലേനാടാ. ഹലോ അലയാ, ആ ബ്രോക്കറെ വിളിച്ചിരുന്നു. പെണ്ണ് കേസിൽ പെട്ട ഒരു അനിയനുള്ള വീട്ടിലേക്ക് അവർക്ക് പെണ്ണെ തരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവർക്ക് ഈ ബന്ധം വേണ്ടെന്നാ പറയണം. എന്താടാ? ഏറെക്കുറെ തീരുമാനമായ ഒരു ആലോചനയായിരുന്നു. ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ പേരില് അവരത് ഒഴിഞ്ഞു. പോവാൻ പറയടാ. ഈ നാട്ടില് പെണ്ണിനാ ക്ഷാമം? നീ ധൈര്യമായിട്ടിരിക്ക, പെണ്ണൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നാലും എന്റെ അനിയൻ സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ അതണ്ട് കഴിക്ക്, ഒക്കെ ശരിയാവും. പുറത്തിരിക്കുന്നത്? പുറത്തിരിക്കാനാ ബാപ്പയ്ക്ക് ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് ബാപ്പ എന്നേ വീടിന് പുറത്തായിരിക്കുന്നു.
അയ്യോ, കുടിച്ചിട്ടുണ്ടല്ലേ. വിഷമം, ഇതിലും വലിയ വിഷമം ഈ ബാപ്പ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ബാപ്പ ഒരു തുള്ളി കുടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ബാപ്പ ഒരു ഇസ്ലാമാ, സത്യവിശ്വാസിയായ ഇസ്ലാം. ഏത് വിഷമഘട്ടത്തിലും ഒരു ഇസ്ലാമിന് താങ്ങും തണലുമാകുന്നത് അവന്റെ വിശ്വാസമാണ്, പടച്ച തമ്പുരാനിലുള്ള അടിയുറച്ച വിശ്വാസം. ഒന്ന് കരഞ്ഞാൽ തീരുന്ന വിഷമേ എന്റെ മോനുള്ളൂ. പറ ബാപ്പ, എന്താ ബാപ്പയുടെ പ്രശ്നം? ഞാൻ വന്നു പോലും ശ്രദ്ധിക്കുന്നു, പഴയ ബാപ്പയെ അല്ല. അതെ, പഴയ ബാപ്പയെ അല്ല. പണ്ട് ദാരിദ്ര്യമായിരുന്നു ബാപ്പയുടെ പ്രശ്നം. പട്ടിണി കിടന്ന് ചാകുമെന്ന ഘട്ടം വന്നപ്പോ ലോഞ്ചിൽ കയറി ഗൾഫിലേക്ക് നാടുവിട്ടു. ഇന്നത്തെ ഗൾഫല്ല അന്ന്. 30 വർഷങ്ങൾ കുട്ടികൾക്കും കൂടപ്പിറപ്പുകൾക്കും വേണ്ടി ആയുസ്സിലെ 30 വർഷങ്ങൾ ഒരടിമയെ പോലെ പണിയെടുത്തു. ഒടുവിൽ എല്ലാം മതിയാക്കി മടങ്ങുമ്പോൾ ദാ ഈ വീടും പിന്നെ ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പോ തോന്നുന്നു എല്ലാം വെറുതെയായിരുന്നു. ബാപ്പ, അതെ, എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ബാപ്പ ഇന്ന് പുറത്താ. ഒന്ന് മിണ്ടാൻ പോലും ആർക്കൊരു നേരമില്ല. ബാപ്പ എന്തിനാ ഈ ആടിനെ വളർത്തണതെന്നറിയോ? അവറ്റോളോട് എന്തെങ്കിലും ഒന്ന് മിണ്ടി പറയാലോ എന്ന് വെച്ചിട്ടാ. മിണ്ടാപ്രാണികളാണെങ്കിലും ജീവനുള്ളതല്ലേ. ഇത് ബാപ്പയുടെ സങ്കടം പറച്ചിലായിട്ട് കാണണ്ട. സങ്കടം പറയണതും കേൾക്കണതും ഇന്ന് ആർക്കും ഇഷ്ടമല്ല. പക്ഷേ എന്റെ മോനും ഒരു ഗൾഫുകാരനാ. ഈ ബാപ്പാന്റെ അവസ്ഥ അനക്കുണ്ടാകരുത്. അപ്പാ